അമ്മേ ദേവി, അടിയനോട് പൊറുക്കണമേ സമസ്ത അപരാധങ്ങൾക്കും മാപ്പു തരണേ. ദേവി, വിവരങ്ങളെല്ലാം അറിഞ്ഞു. തിരുവിതാംകൂർ മഹാരാജാവ് തലയ്ക്ക് വിലയിട്ട കായംകുളം കൊച്ചുണ്ടെ വേട്ടയാടി കിട്ടാഞ്ഞിട്ട് അതിക്രമൻ ചെങ്ങായിമാരോട്, ഇളം പൈരങ്ങളോട് നേർക്ക് നേരെ ഒന്ന് പൊരുതി ജയിക്കാൻ പോകുന്ന ഊശ്വരുള്ള ആമ്പറപ്പുകളില്ലേ പിള്ളേ മാധവരായരുടെ മഹാരാജ്യത്ത്? കൊച്ചുണ്ണി തെറ്റുകാരനാണെങ്കിൽ ചതിച്ചോ ഒളിയും വീതം വീഴ്ത്തട്ടെ, എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിക്കട്ടെ. പക്ഷെ എനിക്ക് പകരം ആരും ബലിയാടാകരുത്. പറയും പിള്ളേ, നിന്റെ മക്കളെ രക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൊച്ചുക്ക് വരണം, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. ബാബ വന്നിട്ടുണ്ട്, വരൂ. കടുവാച്ചേരി ബാവ, കരുനാഗപ്പള്ളി അധികാരി ചവിട്ടിക്കൊന്ന കുഞ്ഞുമരക്കാരിക്കന്റെ ഇളയ സന്താനം, എന്നാലും വാപ്പച്ചോടുള്ള കൂറിൽ മുമ്പൻ, അധികാരിയെ കുത്തിമലർത്താൻ കായംകുളം കൊച്ചിനുടെ കൂട്ട് വേണ്ടിയിരുന്നു നിനക്ക്. പക്ഷെങ്കിൽ ഉള്ളവൽ നിന്ന് പിടിച്ചെടുത്ത് പാവം കൊടുക്കുമ്പോ നീ നമ്മളെ എതിർത്തു. ഈ നെഞ്ചിനു നേരെ വെല്ലു ചൂണ്ടി 14 മാസം കൂട്ടുപിരിഞ്ഞ് കാട്ടിലും മലയിലും മുഖത്തോട് മുഖം വന്നപ്പോ പോലും ഒഴിഞ്ഞു മാറി നീയെ. എന്തേ ബാബേ ഇപ്പൊ തിരിച്ചു വരാൻ തോന്നിയേ? നെറുകെട്ട മുതലാളിമാരുടെ പണപ്പെട്ടി തുറന്നിറക്കുന്ന പണ്ടവും പണവും ഞമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയെന്ന് കരുതിയോ? എങ്കി എനക്ക് തെറ്റി, ഈ നിമിഷം തിരിച്ചു പോവാനൊക്കെ. കായംകുളം കൊച്ചുണ്ണി കളവ് നടത്തുന്നുണ്ടെങ്കി അത് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാ. പങ്കുപറ്റി സൂചിക്കാവുന്ന ഒരുത്തനെ നിരീക്കണ്ട കൊച്ചുക്ക. അറിവീട് കൊണ്ട് പറ്റിപ്പോയ തെറ്റുകൾ പൊറുക്കണം. കൂടെ നിൽക്കാന്ന് വാക്ക് തരാനാ, എല്ലാത്തിനും പിഴയൊടുക്കാനാ ഈ മടക്കം. നിർത്തൻ, ഇപ്പൊ പറഞ്ഞ നേരാണെങ്കി ഈ പാവം ഇങ്ങനെ തീരുന്ന് കഴിയേണ്ടി വരുമായിരുന്നോ? മേലാളന്മാരെയൊക്കെ വെട്ടിവീഴ്ത്തി ഓന്റെ പൈതങ്ങളെ വീണ്ടെടുക്കാൻ പോവായിരുന്നില്ല എനക്ക്? ഭീരു നാണമില്ല എനക്ക്? പേടിക്കാണ്ടിരിക്കും പിള്ളേ, നമ്മുടെ ശംഖ് ജീവനുള്ളപ്പോ ഒരുത്തിനും എന്റെ മക്കളെ ദ്രോഹിക്കില്ല. ദേശത്തെ മേലാളന്മാരുടെ മുഴുവൻ അന്തപുരത്തിന് തീടേണ്ടി വന്നാലും എത്ര ചോരൊഴുക്കേണ്ടി വന്നാലും നാളെ നേരം വെളുക്കും മുമ്പേ അന്റെ പൈതങ്ങളെ ഈ കൈകളിൽ ഏൽപ്പിച്ചേരും ഞാൻ. കായംകുളം കൊച്ചിനുടെ വാക്കായത്. കൊച്ചുള്ളേ, വല്ലാത്ത ദാഹം, കുടിക്കാൻ എന്തെങ്കിലും?
ശരി. കൊച്ചുള്ള എന്തോ വൈകണ്ട, ഉടനെ പുറപ്പെടണം. ബാവേ പാണ്ഡവരക്കണം, വാളും പരിചയ ഉറുമിയും എല്ലാം വേണം. ഈ രാത്രി പോലൊരു മുമ്പേ നമ്മുടെ പൈതങ്ങൾ ഇവിടെ എത്തണം. വേഗം വേഗം വേണം. കള്ളന്മാരിതാ വാക്ക് പാലിച്ചിരിക്കുന്നു, ഇനി കെട്ടി എഴുന്നള്ളിച്ചോളിൻ. കായംകുളം കൊച്ചുണ്ണി എന്ന വീരൻ വീര്യം കെട്ടതാ നിങ്ങളുടെ മുന്നിൽ. കായംകുളം കൊച്ചുണ്ണി നാട് വിറപ്പിച്ച പരാക്രമി. കായംകുളം ദേശത്ത് കാർത്തികപ്പള്ളി താലൂക്ക് ഈരിക്കാട്ട് പ്രവൃത്തിയിൽ കൊറ്റുകുളങ്ങര പെരിങ്കണ്ണ മകൻ കൊച്ചുണ്ണി എന്ന കായംകുളം കൊച്ചുണ്ണി ചെയ്ത അപരാധങ്ങൾ മേലുള്ള തീർപ്പുകൽപ്പന തീർപ്പുകൽപ്പന തീർപ്പുകൽപ്പന. കൊറ്റുകുളങ്ങര പെരിങ്കണ്ണ മകൻ കൊച്ചുണ്ണി, കൊറ്റുകുളങ്ങര പെരിങ്കണ്ണ മകൻ കൊച്ചുണ്ണി, കൊറ്റുകുളങ്ങര പെരിങ്കണ്ണ മകൻ കൊച്ചുണ്ണി.
മടിയൻ. കേറ. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ അവർകളെ, കാർത്തികപ്പള്ളി തഹസിൽദാർ അവർകളെ, കഴിഞ്ഞ 3 മാസമായി നടന്ന വാദങ്ങൾക്കും വിസ്താരങ്ങൾക്കും മേലുള്ള തീർപ്പ് തിരുവിതാംകൂർ മഹാരാജാവ് ആയില്ലം തിരുനാൾ തിരുമനസിന്റെ അനുമതിയോടെ ഇന്ന് ഈ ഹജൂർ കച്ചേരിയിൽ സമർപ്പിക്കാൻ പോകുന്നു. വിസ്താരം തുടരാമല്ലോ. വാദവിസ്താരങ്ങളുടെ വേളയിൽ വിശദീകരിക്കപ്പെട്ട നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, കൊള്ള, പിടിച്ചുപറി, ആൾമാറാട്ടം, നിയമം കയ്യിലെടുക്കൽ തുടങ്ങിയ എണ്ണമറ്റ കുറ്റകൃത്യങ്ങൾ കായംകുളം കൊച്ചുണ്ണി ചെയ്തിട്ടുണ്ടെന്ന് ഇതിനാൽ കച്ചേരിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങളിൽ കൊറ്റുകുളങ്ങര പെരിയങ്കണ്ണു മകൻ കായംകുളം കൊച്ചുണ്ണിക്ക് കച്ചേരി മുമ്പാകെ വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? എങ്കിൽ കേട്ടോളിൻ, കായംകുളം കൊച്ചുണ്ണി കൊള്ളയും കൊലയും നടത്തിയിട്ടുണ്ട്. കള്ളപ്രമാണിമാരുടെ നിലവറയ്ക്ക് തീ കൊളുത്തിയിട്ടുണ്ട്. സമ്മതിക്കുന്നു, ചെയ്തതെല്ലാം സമ്മതിക്കുന്നു. ഈ ദുനിയാവിലെ സകല മനുഷ്യന്മാർക്ക് അവകാശപ്പെട്ട സ്വത്തും മുതലും കയ്യുകൊള്ളമാർ മാത്രം അനുഭവിക്കുന്നത് കണ്ടപ്പോ, ദേശത്തെ പാവങ്ങൾ തീ തിന്നു നരയിക്കുന്നത് കണ്ട് നെഞ്ച് കലങ്ങിയപ്പോ, കുടികളിലും ചാളകളിലും കുഞ്ഞു മക്കളുടെ വിശന്ന കരച്ചിൽ കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. മനുഷ്യനായി പറന്നുകൊണ്ട് കൊച്ചുണ്ണിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. കട്ടു കട്ടു കൊള്ളയടിച്ചു, പിടിച്ചുപറിച്ചു, മനുഷ്യപ്പറ്റില്ലാത്ത 3 ചെയ്തമാരെ കൊന്നു. ചെയ്ത കാര്യം ഏത് മേലാളന്മാരുടെ മുഖതാവലും പറയാൻ നമുക്ക് പേടിയില്ല. പക്ഷേങ്കി കട്ട മുതൽ നമ്മൾ കുടുംബത്തിൽ കേട്ടിട്ടില്ല. തിന്നും കുടിച്ചും പാവങ്ങളുടെ മേ കുതിര കയറി വരുന്ന തമ്പരാക്കന്മാരുടെ മുതലാണ് നമ്മൾ പട്ടിണി പാവം കൊടുത്തത്. ഉള്ളവൻ ഇല്ലാത്തവനെ കാത്തോളി എന്ന് പറഞ്ഞ അല്ലാഹു നമ്മക്കരളി അമാനത്താണത്, അറിയാവാ? നമ്മൾ ചെയ്ത് തെറ്റാണോന്ന് ഈ കച്ചേരിക്ക് പുറത്ത് നിൽക്കുന്ന ദേശക്കാരോട് മേലാളന്മാരെന്ന് ചോദിച്ചു നോക്കി. തെറ്റാണെന്ന് അവര് പറഞ്ഞ ശിക്ഷ വിധിച്ച നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കും. അല്ലാതെ കായംകുളം കൊച്ചുണ്ണിക്ക് ശിക്ഷ വിധിക്കാൻ നീയൊക്കെ ശ്രമിച്ച ഞമ്മക്കത് നിർത്ത. പെരിങ്കള്ളന്റെ വീരസ്യം പറിച്ചിൽ ഇനി ഹജൂർ കച്ചേരിയിൽ വേണ്ട. അധികാരം കയ്യിലെടുക്കാൻ നീ ആര്? അരിയിട്ട് വാഴിച്ച വഞ്ചി പോവാല്ലോ. ഏ, അതോ ശ്രീപത്മനാഭന്റെ അവതാരമോ? ഇനിയും അമാന്തം വേണ്ട. ശിക്ഷ വിധിക്ക്, തീർപ്പ് കൽപ്പന വായിക്ക്. മഹാരാജാവിനെയും സർവോപരി ദേശത്തെ നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിച്ച ഈ കുറ്റവാളി ചെയ്ത കുറ്റകൃത്യങ്ങളുടെയും അപരാധങ്ങളുടെയും ബാഹുല്യം കണക്കിലെടുത്ത് കൊറ്റംകുളങ്ങര പെരിങ്കണ്ണു മകൻ കൊച്ചുണ്ണി എന്ന കായംകുളം കൊച്ചുണ്ണിക്ക് മഹാരാജാവ് തിരുമനസിന്റെയും ദിവാൻ തമ്പുരാന്റെയും സമ്മതത്തോടെ ഈ ഹജൂർ കച്ചേരി വധശിക്ഷ വിധിക്കുന്നു. കായംകുളം കൊച്ചുണ്ണി നാടിളക്കിയ വീരപുരുഷൻ, അധികം പൊളയ്ക്കാതെ കിടക്കണ പന്നി. ഇനി എന്റെ പെങ്ങളെയും പെണ്ണിനെ ചോദിച്ചാല് എന്നെ കൊന്ന കബറടക്കാനും അന്റെ ഒക്കെ പ്രാണനെടുക്കാൻ നമ്മള് വരും. കായംകുളം കൊച്ചുണ്ണിയാ പറയുന്നേ, കയ്യൂക്ക് കാണിക്കണ്ട പൂട്ടിയിട്ടല്ല, ആണുങ്ങളാണ് തുറന്നു വിടണം. വേണ്ട, അലറി വിളിക്കണ്ട. ഈ കൽക്കട്ടകൾക്ക് അപ്പുറത്തേക്ക് നിന്റെ ഒരലർച്ചയും കേൾക്കില്ല. പേരും കള്ളന്റെ അന്ത്യം ഈ ഡാണാവിനകത്ത്. പത്ത് വർഷങ്ങൾക്ക് മുൻപ് നീ വെട്ടുനുറുക്കി കൊന്ന എന്റെ അച്ഛനു വേണ്ടി ഓരോ തവണ പിണ്ട ഉരുട്ടുമ്പളും ഈ ഒരു നിമിഷമായിരുന്നു മനസ്സിൽ മരണം. നാട് ഭരിക്കുന്ന മഹാരാജാവിനെയും ദിവാനക്കായലും ഒക്കെ കള്ളന് ജനപ്രീതി ആരാധന. സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഓർത്തോ, നിനക്ക് വേണ്ടി പുറത്ത് അലമുറയിടുന്ന ആ കീടങ്ങളൊക്കെ അനുഭവിക്കും.
നീയും പൊളച്ചാൽ അരിഞ്ഞ് കായൽ തള്ള ഞാൻ. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇനി ഒരിക്കൽ കൂടി ഞാൻ നിന്റെ മുന്നിൽ വരും. ചത്ത് മനച്ചു കിടക്കുന്ന നിന്റെ ശവത്തിലൊന്ന് കാൽക്കിച്ച് തുപ്പാൻ. നിന്റെ മുമ്പിൽ കിടന്ന് വളയാണെന്ന് തോന്നി. വീമ്പ് പറച്ചിലല്ല, കത്താൾ മോനെയാണ് കൊച്ചിയുടെ ശേല്. വാലെടുത്ത് നേർക്ക് നേരുന്ന പൊരുതാൻ കേൾപ്പുണ്ടെങ്കിൽ പൊരുതാം. കൊലക്കേറ് കാണിച്ച് കൊച്ചുണ്ണിയെ വീഴ്ത്താൻ വന്നിരിക്കുന്നു. ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലാക്ക്, ആമ്പറപ്പുകൾക്ക് ഒരു മരണേ ഉള്ളൂ. പടച്ചോൻ കൽപ്പിക്കുന്ന ആ മരണം നമ്മൾ എന്നേ കിനാക്കേണ്ടതാ. നീ ചെല്ല്, പോയി തൂക്കുമരം കൊലക്കേറും ഒരുക്ക്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ മേലാളന്മാര് കെട്ടിപ്പടുത്ത ഈ ഢാണാവിനകത്ത്. തൂക്കാനുള്ള കയറുമായി തുളുനാട്ടിൽ നിന്ന് ആരാചാര് പുറപ്പെട്ടിട്ടുണ്ട്. നിന്റെ കാറ്റ് പോവാൻ ഒറ്റക്കയറ് മതി. അവിടെ നാട് വിറപ്പിച്ച മഹാപുരുഷന്റെ ഇരിപ്പ് കണ്ടില്ലേ, ചാവാലിപ്പട്ടിയെ പോലെ. തിന്നോ, അന്നം കണ്ട് മതി വരാൻ, ആയുസധികം ബാക്കിയില്ലല്ലോ. എന്താടോ ഇത്, തെമ്മാടത്തരം കാണിക്കുന്നു. എടുത്തോണ്ട് പോ. സാറയില്ല കൊച്ചുണ്ണി, കഴിച്ചോ. എന്താവശ്യമുണ്ടെങ്കിലും പറയണം. വിധി നടത്തിപ്പിന് മുമ്പ് മേലാവിൽ നിന്ന് ചില സൗജന്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. Hey.
ദേവി. കഴിക്കാം. കൊലക്കേർ കാത്തു കിടക്കുന്നതിന്റെ മുമ്പ് ഇരുന്ന് ഉറക്കം നോക്കുന്നോ? ഏമാനെ പൊറുക്കണം. ഞാൻ മഹാരാജാവ് തിരുവനസി ശമ്പളം തരുന്നതേ സേവിക്കാനാ, അല്ല സൂഹിക്കാനല്ല. പൊയ്ക്കോ, ഞാൻ നിന്നോളാം ഇവിടെ. ഞാൻ നിന്നോളാവേ. പറഞ്ഞതനുസരിച്ചാ മതി, തൻ്റെ ഉറക്കം തീരട്ടെ. പൊയ്ക്കോ. കൊച്ചുണ്ണി, നിങ്ങൾക്ക് വേണ്ടി നാടും നാട്ടാരും ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അവരുടെ കണ്ണീരും മനസ്സും ദൈവങ്ങൾ കാണാതിരിക്കില്ല. ഇതെനിക്കുള്ള നിയോഗമാണ്. ശിക്ഷയായി തലവെട്ടാൻ വിധിച്ചാലും നിറഞ്ഞ മനസ്സോടെ ഞാനത് സ്വീകരിക്കും. പാവങ്ങളുടെ കണ്ണുനീരൊപ്പിയ വീരപുരുഷനെ അവർക്ക് തിരിച്ചു നൽകിയുള്ള അഭിമാനത്തോടെ രക്ഷപ്പെട്ടുള്ളൂ. എല്ലാ വാതിലുകളും തുരങ്കങ്ങളും നിങ്ങൾക്കായി ഞാൻ തുറന്നിട്ടിരിക്കുക. നമുക്ക് മനസ്സിലായില്ല. ഹാ, സംശയിച്ചിരിക്കാൻ നേരമില്ല. രക്ഷപ്പെട്ടുള്ളൂ. നിങ്ങളെ ഈ നാടിന് ഇനിയും വേണം. വേഗം വേഗം പുറത്തേക്കിറങ്ങുക.